നമസ്കാരം. വർഷങ്ങളായി ഈ രാജ്യത്ത് നിലനിന്നിരുന്ന വളരെ സങ്കീർണമായ നികുതി ഘടന, ആ നികുതി ഘടനയിൽ പ്രത്യേകിച്ചും പരോക്ഷ നികുതിയിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയത് നരേന്ദ്രമോദി സർക്കാരാണ്. അതിലൊന്നാണ് ജി എസ് ടിയുടെ കൊണ്ടുവരവ്, അല്ലെങ്കിൽ ജി എസ് ടി നടപ്പാക്കിയത് എന്നത്. 2017 ഇന്നേക്ക് ഏതാണ്ട് 5 വർഷം മുമ്പ്, കൃത്യമായി 5 വർഷം മുമ്പ്, 2017 ജൂലൈ 1 ഇന്ത്യയിൽ ജി എസ് ടി നടപ്പിലാക്കി തുടങ്ങിയത്. ജി എസ് ടി നടപ്പിലാക്കിയ സമയത്ത് കേരളത്തിലെ ധനകാര്യമന്ത്രി അടക്കമുള്ളവർ, കോൺഗ്രസിൻ്റെ ചില മന്ത്രിമാർ, ഇവരെല്ലാം അന്ന് ജി എസ് ടിയെ എതിർത്തിരുന്നു. സംസ്ഥാനത്തിൻ്റെ അധികാരം കവിരുന്നു, സംസ്ഥാനത്തിൻ്റെ വരുമാനത്തെ അത് ബാധിക്കും, ഈ നികുതി കൂടുതലാകുന്നു, ഓരോ ഉൽപ്പന്നങ്ങൾക്കും നികുതി വർധനമുണ്ടാകും, വിലക്കയറ്റമുണ്ടാകും എന്നെല്ലാം പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. പക്ഷേ കാലക്രമേണ ഈ 5 വർഷം കഴിയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും ഈ വിമർശിച്ചവരെല്ലാവരും ജി എസ് ടിയുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം. ജി എസ് ടിയെ കുറിച്ച് 5 വർഷത്തിനിപ്പുറം നമ്മൾ ഓർക്കുമ്പോൾ എന്താണ് ഇവിടെ നടന്ന മാറ്റം എന്ന് നോക്കിയാൽ, 17 നിയമങ്ങളാണ് ഒരൊറ്റ നികുതിയുടെ കുടക്കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനപ്പുറം വിവിധ സംസ്ഥാനങ്ങൾക്ക് പലതരത്തിലുള്ള നികുതി ഘടനകളായിരുന്നു. ഒരൊറ്റ രാജ്യം ഒരൊറ്റ നികുതി എന്ന സമ്പ്രദായത്തിലേക്ക്, ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ നികുതി സംവിധാനം അനായാസകരമായി അത്യന്താധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിരവധി ആളുകളെ ഈ നികുതി നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നികുതി പല ഉൽപ്പന്നങ്ങൾക്കും, അത്യാവശ്യമായ പല ഉൽപ്പന്നങ്ങൾക്കും നികുതി തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് വലിയൊരു പരിവർത്തനമാണ് ഇന്ത്യയിലുണ്ടായത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അരുൺ ജെയ്റ്റ്ലിയെ സ്മരിക്കാതെ നമുക്ക് ജി എസ് ടിയെ കുറിച്ച് ഓർക്കാനാകില്ല എന്നുള്ളതാണ്. ജി എസ് ടിയുടെ ഈ 5-ാം വാർഷികത്തിൽ ബി ജെ പി നേതാവും മുൻ ധനകാര്യമന്ത്രിയുമായ അരുൺ ജെയ്റ്റ്ലിയെ സ്മരിക്കാതെ നമുക്ക് പോകാനാവില്ല. കാരണം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജി എസ് ടി കൗൺസിൽ എന്ന ഭരണഘടനാ സംവിധാനം നിലവിൽ വരുമ്പോൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു മികച്ച ബന്ധമാണ് യാഥാർത്ഥ്യമാകുന്നത്. ജി എസ് ടി കൗൺസിലിൽ വോട്ടിടാനുള്ള സംവിധാനങ്ങളുണ്ട് എങ്കിൽ പോലും, ആ വ്യവസ്ഥ ഉണ്ട് എങ്കിൽ പോലും, കേന്ദ്ര സർക്കാർ ഒരു കാര്യത്തിനും ഇതുവരെ കടുംപിടുത്തം പിടിച്ചിട്ടില്ല. ജി എസ് ടിയുടെ ഓരോ നയപരമായ തീരുമാനവും കൈക്കൊണ്ടത് കേന്ദ്രവും വിവിധ സംസ്ഥാന സർക്കാരുകളും ഒരുമിച്ചിരുന്നു കൊണ്ടാണ്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ അവർ മറന്നു. ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാവുന്ന ഒരു നികുതി ഘടന ഉടച്ചു വാർക്കുന്നതിൽ, അല്ലെങ്കിൽ പുതിയൊരു പരിഷ്കാരം നികുതി ഘടനയിൽ കൊണ്ടുവരുന്നതിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് മുന്നേറുകയായിരുന്നു. ഒരൊറ്റ നിയമ ഭേദഗതി പോലും വോട്ടിനിട്ട് ജി എസ് ടി കൗൺസിലിൽ ഇതുവരെ പാസാക്കേണ്ടി വന്നിട്ടില്ല. അത് സംസ്ഥാനങ്ങളുമായി ആലോചിച്ച്, രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന്, എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഫെഡറലിസത്തിൻ്റെ ഉത്തമ മാതൃകയായി മാറുകയായിരുന്നു ജി എസ് ടിയും അതിൻ്റെ സംവിധാനങ്ങളും. ജി എസ് ടിയുടെ ഈ 5-ാം വാർഷികത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ എഴുതിയ ഒരു ലേഖനത്തിൽ പരാമർശിച്ചതുപോലെ, കോവിഡ് മഹാമാരി വന്നപ്പോഴും ആ കോവിഡിനെതിരെ മികച്ച പ്രതിരോധം തീർക്കുവാനും, സാമ്പത്തികമായ പ്രതിരോധം തീർക്കുവാനും, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മഹാ ലോക്ക്ഡൗൺ വരെ പ്രഖ്യാപിച്ച് തളർന്നുപോയ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തിരികെ പഴയ പടിയിലേക്ക് കൊണ്ടുവരാൻ ജി എസ് ടി കൗൺസിൽ നിർണായകമായ പങ്കാണ് വഹിച്ചത്. അതായത്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ ജി എസ് ടി കൗൺസിലിന് നിർണായകമായ പങ്കുണ്ട്. കഴിഞ്ഞ 5 വർഷവും ഈ ജി എസ് ടി നടപ്പിലാക്കിയത് മൂലം ഉണ്ടാകുന്ന വരുമാനക്കുറവ്, ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് അത്തരത്തിൽ വരുമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എങ്കിൽ നഷ്ടപരിഹാരം നൽകും എന്ന് നിയമത്തിലുണ്ട്. അത് അതേപടി വാക്കുപാലിക്കാൻ സർക്കാരിനായി. പല സംസ്ഥാനങ്ങൾക്കും എന്ന് മാത്രമല്ല, ഒട്ടുമിക്ക സംസ്ഥാനങ്ങൾക്കും ഈ വരുമാന കമ്മി ഉണ്ടായത് ഒരുപക്ഷെ ജി എസ് ടി നടപ്പിലാക്കിയത് കൊണ്ടാവില്ല. അതിനുശേഷമുണ്ടായ സാമ്പത്തിക സാഹചര്യങ്ങൾ, കൊറോണ അല്ലെങ്കിൽ കോവിഡ് ബാധ മൂലം, കോവിഡ് വ്യാപനം മൂലമുണ്ടായ സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ് ഒട്ടേറെ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയാനിടയാക്കിയത്. എന്നിട്ട് പോലും എല്ലാ സംസ്ഥാനങ്ങൾക്കും ജി എസ് ടി മൂലമുണ്ടായ വരുമാന നഷ്ടം നികത്തുവാനുള്ള നഷ്ടപരിഹാരം കുടിശ്ശികയില്ലാതെ
കൊടുത്തു തീർത്തിരിക്കുന്നു. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന, വലിയ റവന്യൂ കമ്മി നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ ജി എസ് ടി നഷ്ടപരിഹാരം വലിയൊരളവ് വരെ ആശ്വാസമായിരുന്നു. രാജ്യത്തെ പുരോഗതിയുടെ പാതയിലേക്ക് നയിക്കാനും നികുതി ചോർച്ച തടയാനും വലിയ രീതിയിൽ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന വിധത്തിൽ ഉൽപ്പന്നങ്ങളുടെ വില പിടിച്ചു നിർത്താനും സഹായകമായ ഒരു രാജ്യം ഒരു നികുതി സമ്പ്രദായം എന്ന നിലയിലേക്ക് രാജ്യത്തെ ഒരുക്കിയെടുത്ത ജി എസ് ടി അഞ്ചാം വർഷം കടന്നു പോകുമ്പോൾ, നേട്ടങ്ങളുടെ ഈ അഞ്ചു വർഷം കടന്നു പോകുമ്പോൾ വരാനിരിക്കുന്ന സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാൻ ഈ രാജ്യം സുസജ്ജമായിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് റെക്കോർഡ് ജി എസ് ടി കളക്ഷനുകൾ. കഴിഞ്ഞ രണ്ടു മാസമായി 1.5 ലക്ഷം കോടിയിലേറെ രൂപയാണ് ജി എസ് ടി കളക്ഷൻ, പ്രതിമാസ ജി എസ് ടി കളക്ഷൻ. തീർച്ചയായും നികുതി ചോർച്ചയും അഴിമതിയും ഒഴിവാക്കി ഈ മഹാരാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ പുതിയ ഘടനയ്ക്ക് നിർണായകമായ പങ്കുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.